ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ ഡിസ്ക്രിപ്ഷനുമായിട്ടല്ല, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. അത് മറ്റൊന്നുമല്ല, മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കാര്യം തന്നെയാണ്. 1896 നിർമ്മിച്ച ഈ അണക്കെട്ട് 50 വർഷ കാലാവധി സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ കഴിഞ്ഞു. വയനാട്ടിലെ പ്രശ്നം തന്നെ നേരത്തെ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയ രണ്ട് വ്യക്തികളാണ് മാധവ് ഗാഡ്ഗിൽ സാറും അതുപോലെ PT തോമസ് സാറും. അന്ന് നമ്മൾ അത് അവഗണിക്കുകയാണ്. ഉണ്ടായിട്ടുള്ള പരിസ്ഥിതിക്ക് ആഘാതമായിട്ടുള്ള നിർമ്മാണ നശീകരണ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനെ ദോഷകരമായി ബാധിക്കുമെന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. ആ മുന്നറിയിപ്പാണ് അവഗണിച്ചതുകൊണ്ട് നമ്മൾ നൽകേണ്ടി വന്ന വലിയ വിലയോ കുറേ മനുഷ്യജീവനുകളാണ്. ഒരു നാട് മുഴുവൻ ഇന്ന് ഈ ദുരന്തത്തെക്കുറിച്ച് ഓർത്ത് തേങ്ങുന്നത്. ഇനി മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് നമ്മൾ എല്ലാവരും, ഓരോ വ്യക്തിയും നമ്മുടെ കടമ ചെയ്യുക. നമുക്ക് ഇത് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. നമുക്ക് PMന് ഡയറക്റ്റ് മെയിൽ ചെയ്യാൻ കഴിയില്ലെങ്കിലും PM ഇന്ത്യ എന്ന സൈറ്റിലെ ഇൻട്രാക്ട് വിത്ത് PM എന്ന ഓപ്ഷനിൽ നമുക്ക് അദ്ദേഹത്തെ ഈ പ്രശ്നം അറിയിക്കാവുന്നതാണ്. അതുപോലെ മാക്സിമം മാധ്യമങ്ങൾ ഈ പ്രശ്നം ഏറ്റെടുക്കുക. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ ഈ പ്രശ്നം ഏറ്റെടുത്ത് എത്രത്തോളം ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയുമോ, ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഓരോ വ്യക്തിക്കും എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ആലോചിച്ച് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഇനി ഒരു ദുരന്തം കൂടി നമ്മുടെ നാട് താങ്ങാനായിട്ട് ഇടവരാതിരിക്കുന്നതിന് വേണ്ടി ഓരോ പൗരനും എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ച് നമുക്ക് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. ഇത്രയും പറയുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിവരം നിങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക. ഓരോ വിലപ്പെട്ട ജീവനുകളും ഇനിയൊരു ദുരന്തം വന്ന് നമുക്ക് നഷ്ടപ്പെടാൻ ഇടവരാതെ ഇരിക്കട്ടെ.